ഈ ബുഷോറഞ്ച് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ മേലോട്ട് നോക്കിയാ കാണുന്ന നമ്മളെ മൈസൂർ പായ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുക. എന്താ അതിന്റെ വലിപ്പം നോക്കി, ഒരു സ്റ്റംബർ ബോളിന്റെ ആ സൈസ് രണ്ടി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മണ്ണിൽ പാൻസ് സ്പോർട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ കാണിക്കാൻ പോണി നമ്മൾ ഷോപ്പിലെ നമ്മൾ സെറ്റിങ്സ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചെടികളല്ല തൈകളെ സെറ്റിങ്സ് ആണ് മാറ്റിയിട്ടുള്ളത്. ചെടികളുടെ ഒന്ന് സെറ്റിങ്സ് മാറ്റി പിടിക്കാണ്ട് ആ മാറ്റി പിടിക്കുമ്പോൾ അപ്പോൾ ഒരു വീഡിയോ കാണിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസിലേക്ക് നമുക്ക് പോവാം. നേരെ കയറി വരുമ്പോൾ ഈ ചെറിയ ഐറ്റംസ് ഈ ഫ്രൂട്ട്സിൽ തന്നെ ഏറ്റവും ചെറിയ തൈകളാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് കയറ്റിയിട്ടുള്ളത്. പിന്നെ അപ്പുറപ്പുറം നമ്മൾ ഫുള്ള് തെങ്ങും കാര്യങ്ങളും വെച്ചിട്ട് കുള്ളൻ തെങ്ങാണ് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ ടീൻ ഡ്യൂട്ടി പറഞ്ഞ വിധത്തിൽ പെട്ട ഐറ്റംസ് ആണ് ഈ കാണുന്നത്. സപ്പോർട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ ഉള്ളത്, അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഉള്ള ഏതൊക്കെ ഐറ്റംസ് വെറൈറ്റികളൊക്കെ പേരുകൾ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് അതേപോലെ എല്ലാത്തിൻ്റെ വെറൈറ്റി കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. അവിടെ കാണുന്ന ബുഷോറഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ നമ്മൾ കാണിക്കാൻ പോകണം. ചെറിയ തൈയാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അതേപോലെ നമ്മൾ പുലാസാൻ്റെ നമ്മൾ തൈയാണ്, ബഡല്ല, അത് പ്രത്യേകം പറയാണ്. നല്ല ഐറ്റം തന്നെയാണ്, പെട്ടെന്ന് കായ്ക്കും ചെയ്യും. രണ്ടു വർഷത്തിൻ്റെ ഇതിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ അക്കൈബറി പറഞ്ഞ ഐറ്റം, പനമുന്തിരി എന്നും പറയും, പല പേരും പറയുന്നുണ്ട്. അക്കൈബറി പറയും. വീടിൻ്റെ മുമ്പിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അതേപോലെ മൂട്ടിപ്പായം എന്ന് പറഞ്ഞ ഐറ്റമാണിത്. ഇവിടെ നോക്കിയ റൊളീനിയ ഉണ്ട്, നല്ല സൈസിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കാക്കി ജാം, ജാക്കി ജാൻ അല്ല, കാക്കി ജാം. അപ്പോൾ നമ്മൾ റുമാൻ പായത്തിന്റെ തൈകളുണ്ട്. ബാക്കിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഇൻഡ്രസീമംഗള പറഞ്ഞ കൗങ്ങിന്റെ തൈകളും, ഇൻഡ്രസീമംഗള അതേപോലെ മോഹിത് നഗർ സുമംഗള പറഞ്ഞ ഐറ്റത്തിന്റെ തൈകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഓരോ പ്രത്യേകത നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ കമന്റ് ബോക്സിൽ ഇട്ടാണ് അത്രയും നല്ലത്. പായ ഇവിടെ കായ്ച്ച തന്നെ ഉണ്ടായിരുന്നു, കായുള്ളത് ഒരു പീസ് പോയതാണിപ്പോ. അതേപോലെ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇറാനെത്തി.
കഴിക്കാൻ പറ്റുന്ന അത്തിയാണ് അത് തണലത്തി വേറെ ഉണ്ട് ഈ ഐറ്റാണ് നമ്മൾ കുപ്പാസ് എന്ന് പറയും കുപ്പാസ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അടിപൊളി ഫ്രൂട്ട് ആണ് നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ ഈത്തപ്പഴത്തിന്റെ കാര്യ ടൈപ്പിൽ വരുന്ന ഒരു ഫ്രൂട്ട് ആണ് ഇത് നമ്മുടെ ചെസ്റ്റ്നട്ട് പറയും മലബാറി ചെസ്റ്റ്നട്ട് പറഞ്ഞ ഐറ്റപ്പെട്ടാണ് അപ്പൊ ഫ്രണ്ട്സ് ഈ സൈഡിലോട്ട് വന്നാൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് അബിയു ആണ് അബിയു ജയന്റ് അബിയുൽ പെട്ട തൈയാണിത് ഈ കാണുന്നത് പിന്നെ എന്റെ ബാക്കിലുള്ളത് മൂവാണ്ടന്റെ ഒരൊറ്റ പീസ് കൂടെ ഉള്ളു ബാക്കി അതേപോലെ നോക്കുകയാണെങ്കിൽ ഗാഗ് ഫ്രൂട്ട് തണൽ മരമാണ് അതേപോലെ കായും ഉണ്ടാവും ഗാഗ് ഫ്രൂട്ട് അല്ലെങ്കിൽ പേര് തന്നെ വെൽവെറ്റ് ആപ്പിൾ എന്നുള്ള പേരിലാണ് പേര് അത്യാവശ്യം നല്ല രസമുള്ള കാണാൻ തന്നെ അത് അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടാണ് അത് പിന്നെ നമ്മളെ സാധാ നോർമൽ സപ്പോർട്ടയാണ് നോർമൽ സപ്പോർട്ടിന്റെ തൈകളാണ് ഈ ചെറിയ തൈകളാണ് ഈ കാണുന്നത് പിന്നെ എന്നത് മധുരപ്പുളിയായി വാളംപുളി എന്നും പറയും മധുരപ്പുളി എന്ന് പറയും ഈ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന തൈന്റെ ഫ്രൂട്ടിന്റെ അതിൽ വരുന്നതാണ് പിന്നെ നമ്മള് വേറാപ്പിള് പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ അരിനെല്ലി അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് ആയി തുടങ്ങിയിട്ടുണ്ട് ഹൈറ്റിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കവറ് മാറ്റാനുള്ളതാണ് കവറ് മാറ്റിയ റേറ്റ് മാറും ആവശ്യക്കാരൻ്റെ ഈ വേഗം വന്നോളി അതേപോലെ സീതപ്പഴം ഈ കാണുന്നതാണ് സീതപ്പഴം നമ്മളിവിടെ കായ്ച്ചിട്ടും ഉണ്ടായിരുന്നു കായുള്ളതൊക്കെ കായ് നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ അത്തി തണലത്തി പറഞ്ഞു എലിഫന്റ് അത്തി എന്നൊക്കെ പറയും പല പേരിലും അറിയപ്പെടലുണ്ട് ഗൂസ്ബെറി ഗൂസ്ബെറി ഇപ്പൊ നെല്ലിക്ക എന്ന് പറയും പട്ടാണ് നല്ല തൈയാണ് നമ്മളിവിടെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ സാധാ ഞാവല് ബ്ലാക്ക് ആയിട്ട് വരുന്നത് പിന്നെ നമ്മളെ കൗങ്ങിന്റെ നാടനായിട്ട് വരുന്നത് കാസർഗോഡ് എന്ന് പറയും കാസർഗോഡ് കൗങ്ങ് ചോദിച്ചിട്ടാണ് ആൾക്കാര് വരല് കൂടുതല് അതിന് നാടനായിട്ട് അടക്കയാണ് വരല് ഈ ഒരു ഇതിന്റെ ഒക്കെ ബാക്കിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള നമ്മളെ തേൻവരിക്കയാണ് തേൻവരിക്ക പ്ലാവ് അത്യാവശ്യം നല്ല സൈസ് ആയി തുടങ്ങിയിട്ടുള്ള പ്ലാവാണ് ഫുള്ള് ഇപ്പൊ കൊണ്ടുവച്ച ഒരു വർഷം കൊണ്ട് കായ്ക്കൽ തുടങ്ങും പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ ബനാന സപ്പോർട്ട് ഉണ്ട് ബനാന സപ്പോർട്ട് ഈ കാണുന്നതാണ് നമ്മളെ ബനാന സപ്പോർട്ട് പറഞ്ഞത് അത്യാവശ്യം ഇപ്പൊ വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കാൻ എല്ലാവരും ചോദിച്ചു വരുന്ന ഐറ്റാണ് ഇപ്പൊ കായ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സൈസ് അത്യാവശ്യം സൈസ് ആയി തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നോർമൽ സപ്പോർട്ടിന്റെ മീഡിയം സൈസാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇപ്പൊ തന്നെ കായ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ സൈഡിൽ നമ്മൾ കാണുന്നത് നമ്മൾ മാംഗോസ്റ്റീനാണ് മാംഗോസ്റ്റീൻ ചെറിയ തൈയാണ് ഈ കാണുന്നത് ഒരു വർഷത്തിന്റെ സൈസ് ആയിട്ടില്ലേ ഉള്ളൂ പിന്നെ നമ്മള് അതിന്റെ ബാക്കിലാണ് നമ്മൾ ഈ മാംഗോസ്റ്റീനാണ് ഇവിടെ ഉള്ളത് അതിന്റെ ബാക്കിൽ നമ്മൾ ആയുർജാക്ക് വേറ്റനാം മെറിൽ പറയും അതിന്റെ അത്യാവശ്യം വലിയ സൈസാണ് മണ്ണിലോട്ട് എത്തിയാൽ പെട്ടെന്ന് കായ്കൾ അടുത്ത രീതി തന്നെ സീസണിൽ തന്നെ കായ് തുടങ്ങും അപ്പൊ ഈ കായ്കളൊക്കെ നല്ല രീതി തന്നെ ഉഷാറായി വരുന്നുണ്ട് ഇത് മാംഗോസ്റ്റീന്റെ കുറച്ച് വലിയൊരു സൈസാണ് അത്യാവശ്യം രണ്ടു വർഷത്തിന്റെ സൈസ് പ്രായമുള്ളതാണ് ഈ കാണുന്നത് പുതിയ ഇതളുകളൊക്കെ വന്നിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ സാന്തോള് ഈ ഷുഗർ പേഷ്യന്റ് നമ്മൾ കുറച്ച് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് സാന്തോളിനെ പറ്റിയിട്ട് യൂട്യൂബിൽ ചാനൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ പുതിയൊരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യുന്നതാണ്
സാധാരണ ചേസ് നമ്മൾ സൈസ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആപ്പിൾ ക്രോസിന്റെ പേര അതെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് ഈ ആപ്പിൾ ക്രോസ് പറഞ്ഞത് വലിയ സൈസ് ആണ് പാകത്തെ വലയേ ഉള്ളൂ വലിയ കവർ എല്ലാവരും നോക്കിക്കോളി പിന്നെ വരുന്നത് തായ്ലൻഡ് പിങ്ക് പേര പിന്നെ സ്ട്രോബെറി പേര ഉണ്ട് അർക്കകിരൺ ഉണ്ട് അതേപോലെ തന്നെ കിലോ പേര ഉണ്ട് കിലോ പേര നമ്മൾ ഇതിന്റെ റിസൾട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ കസ്റ്റമർ തന്നെ എന്റെ ബാക്കിലാണ് നമ്മൾ നാടൻ പേര ഉള്ളത് പാകത്തെ റേറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ മാവിന്റെ സൈഡിലോട്ട് ഫുള്ളായിട്ട് നമുക്ക് ചെറിയ തൈകളിലോട്ട് ഫസ്റ്റ് പോവാം ഈ കാണുന്ന നമ്മൾ അൽഫോൺസ അൽഫോൺസിന്റെ വലിയ മീഡിയം സൈസിൽ പാകത്തെ വലിപ്പത്തിലുള്ള ഒരു ഐറ്റം ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് നല്ല ബുഷി പീസായിട്ടാണ് നിൽക്കുന്നത് ഈ കാണുന്ന തൈയാണത് എന്റെ ബാക്കിലൊക്കെ പാകത്തെ ആ സെയിം സൈസ് ഹൈറ്റ് എത്തിയിട്ടുണ്ട് പക്ഷെ അത്രയും ബുഷി ആയിട്ടില്ല കാണാൻ നല്ല ഭംഗി തന്നെയാണ് എല്ലാം നിൽക്കുന്നത് അപ്പുറത്ത് വരുന്നത് നമ്മുടെ മൽഗോവ ഈ കാണുന്ന നമ്മുടെ മൽഗോവയാണ് ഈ കാണാനായിട്ടാണ് നമ്മൾ പകനപ്പള്ളി അറിയും പകനപ്പള്ളിയിൽ ഒരു പീസ് വലുതുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാം ഈ കാണാൻ നമ്മള് കാലാപ്പാടി പറഞ്ഞ മൂച്ചി ഐ മീൻ മാവ് ഈ മാവ് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ മധുരം മറ്റേ മാങ്ങി തന്നെ ഏറ്റവും ബെസ്റ്റ് മാവ് എന്നുള്ള രീതിയിൽ പേര് വന്നിട്ടുള്ളതും ഈ കാലാപ്പാടിക്കാണ് ടേസ്റ്റ് നമ്മുടെ രാജാവ് അൽഫോൺസ് തന്നെയാണ് പിന്നെ വരുന്നത് കോട്ടുകോണം വലിയ കേടൊന്നും വരാതെ നമ്മൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കായോടെ നിൽക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ മീഡിയം സൈസ് തൈയാണ് കോട്ടുകോണത്തിന്റെ വലിയ സൈസും ഉണ്ട് പിന്നെ നാസി പസന്ത് അത്യാവശ്യം നല്ല ബുഷി ടൈപ്പിൽ വരുന്നതാണ് വീടിന്റെ മുമ്പിലൊക്കെ നല്ല രസത്തിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റത്തിന്റെ പട്ടാനാണ് ഇതിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നുണ്ട് ഇത് നമ്മള് ഓൾ സീസൺ ആയിട്ട് വരുന്നത് തായ് വസ്ത്രമാണ് ഇത് തായ്ലൻഡ് വേറെ തന്നെ ഉണ്ട് തായ് വസ്ത്രമാണ് ഈ കാണാനായിട്ട് പിന്നെ ഇത് നമ്മൾ ആപ്പിൾ മാങ്ങ ഐഫോൺസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ ആപ്പിൾ മാങ്ങ തന്നെയാണ് ആപ്പിൾ മാങ്ങ ഐറ്റംസിൽ പെട്ടാണ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് നമ്മള് സിന്ദൂരം ഈ മാങ്ങമ്പത്തിന് നമ്മൾ ചുവപ്പ് കളറൊക്കെ റെഡിഷ് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണിത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിന്റെ അപ്പുറത്തുള്ളതാണ് നമ്മൾ നീല മാങ്ങ അറിയാം അതിന്റെ തൈകളാണ് ആ കാണുന്നത് ഇനി അതിന്റെ അപ്പുറത്തുള്ളത് നമ്മളെ മല്ലിക മല്ലിക മാവാണ് ഈ കാണുന്ന ഐറ്റം അത്യാവശ്യം തേങ്ങന്റെ ഒക്കെ ഒരു സൈസിലാണ് നമ്മൾ ഈ ഇതിന്റെ മാങ്ങ നമ്മൾ കണ്ടിട്ടുള്ളത് അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് അതിന്റെ ഫോട്ടോ കാര്യങ്ങൾ കിട്ടിയാൽ ഞാൻ അപ്പൊ തന്നെ നമ്മൾ ഇതിൽ കാണിക്കും ചെയ്യാം പ്രത്യേക വീഡിയോ ചെയ്യാൻ അങ്ങനെയും ചെയ്യാം ഏതിനെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ഐറ്റം നമ്മൾ സീഡ്ലെസ് എന്ന് പറയുന്ന ഐറ്റം സീഡ്ലെസ് ലെമൺ ഉരുണ്ടാവൂല എന്ന് വെച്ച് ചെറിയ നാരങ്ങയല്ല അത്യാവശ്യം സൈസ് ഉണ്ടാവും സാധാ ചെറുനാരങ്ങയായിട്ടും കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും അതേപോലെ നമ്മൾ സാധാ ചെറുനാരങ്ങ നാടൻ ചെറുനാരങ്ങ ഉണ്ട് ഇപ്പൊ നമ്മൾ കായ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് പാകത്തെ റേറ്റിലാണ് ഉള്ളത് പിന്നെ തന്നെ നമ്മള് ബുഷ് ഓറഞ്ച് അത്യാവശ്യം ഇടക്ക് ഇടക്ക് കായ്ക്കും ചെയ്യും നല്ല ഐറ്റം തന്നെയാണ് ജ്യൂസ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം വലിയ സൈസ് കായ്കൾ തന്നെയാണ് ഇടക്ക് ഇടക്ക് ഇതിപ്പോ ഒരു കട്ടൻ കായ് പിടിച്ച് ഫുള്ള് തുരു തുരെ കായ്കളായിരുന്നു ബുഷോറഞ്ചിന്റെ വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അതിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിന്റെ ചെറിയ തൈകളും ഉണ്ട് ഇവിടെ ഈ ബുഷോറഞ്ച് നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ മേലോട്ട് നോക്കിയാ കാണുന്ന നമ്മളെ മൈസൂർ പായ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ് അത്യാവശ്യം കൊയച്ച് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് നമ്മൾ മുട്ടും കൊടുത്ത് നിർത്തിയിക്കാണ് ഇനി നമ്മൾ കാണാൻ പോണ നമ്മള് പ്ലാവിൽ തന്നെ ഒരു വെറൈറ്റി ആണ് സീഡ് ഫ്രീ ജാക്ക് കറി ഹോം ഗ്രോൺ കമ്പനിയിൽ ഈ അടുത്ത് ഇറങ്ങിയതാണ് ഈ അടുത്ത് അറിയുമ്പോൾ ഒരു 7 മാസം എന്തായാലും ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കുരുണ്ടാവില്ല പക്ഷെ നല്ല കയമ്പുണ്ടാവും നല്ല ഉപകാരമുള്ള ചക്കയാണ് പാകത്തെ വിലയേ ഉള്ളൂ സാധനം നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് നോക്കി നമ്മൾ റെഡ് ജാക്ക് ചുവന്ന ചുളയേക്കാരം നല്ല ടേസ്റ്റ് വയ്ക്കാരം നല്ല മധുരത്തിൽ വരുന്ന കാരം പിന്നെ വരുന്നുണ്ട് നമ്മളെ ഓൾ സീസൺ ആയിട്ട് വരുന്ന തൈ ഇതാണ് പ്ലാവിൽ തന്നെ ഓൾ സീസൺ ആയിക്കാണ്ട്
തക്കാളിന്റെ തൈയൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. അതും വാങ്ങി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോവാൻ കോംബോ ഓഫർ. ഈ കാണുന്ന നമ്മുടെ കുറ്റിയാടി തെങ്ങാണ്. അത്യാവശ്യം നല്ല തേങ്ങയും വെച്ച് അവരുണ്ടാക്കിയതിട്ടുള്ളതാണ്. മണ്ണും വെച്ചിട്ടാണ് അവർ, മണ്ണും ചകിരിച്ചോറോട് മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ചകിരിച്ചോറിൽ മാത്രമാണ് നമ്മൾ കാണാറുള്ളത്, ഇത് ഡയറക്റ്റ് മണ്ണും ചകിരിയോടുള്ള സെറ്റാണ്. പിന്നെ വരുന്ന നമ്മുടെ ടീൻ്റുടി ഒരു ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്, അവർ നമ്മൾ കാണിക്കുന്നതാണ്. നമ്മൾ ഫുള്ള് നാടൻ തെങ്ങാണ്, ക്ലിയർ ആക്കി വെക്കാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല തൈകളാണ്, നല്ല വലിയ സൈസ് തേങ്ങ തന്നെയാണ് ഒക്കെ ഉള്ളത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് മാവിന്റെ സൈഡിലോട്ട് പോവാം. മാവ്, സപ്പോട്ട, പ്ലാവ്, പിന്നെ ലാസ്റ്റ് നമ്മള് മൂലൊക്കെ നമ്മളെ ചെമ്പകണ്ട്, ചെമ്പ കൂടി നമ്മൾ കാണിക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് വന്ന് നോക്കുമ്പോ നമ്മള് നല്ല പൂ ഇട്ട് നിൽക്കണ നമ്മളെ പേദരസുണ്ട്. അത്യാവശ്യം ഒരു മാങ്ങന്റെ 3 കിലോ തൂക്കം വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഒരു മാങ്ങ 3 കിലോ തൂക്കം വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. പൂ കാണിക്കണെങ്കിൽ മാങ്ങ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത്, ഇവിടെ ഈ കാണുന്നത് നമ്മള് കെസരി പറഞ്ഞ ഐറ്റം. പാകത്തെ വിലയുള്ളൂ, സാധനം നല്ല ഉഷാറ് തൈയാണ്. കസരി പറഞ്ഞ ഐറ്റം ടേസ്റ്റും ഉണ്ട്, എല്ലാ വിധത്തിലും ഉഷാറാണ്. ഇത് കോട്ടൂർക്കോണം, അവിടെ അവിടെ ചെറുതുണ്ടായിരുന്നു. അതേപോലെ വലിയ തൈയാണ്, ഏറ്റവും വലിയ പീസ് തന്നെ പോയിട്ടേ ഉള്ളു. ഇതും കെസരിയിൽ പെട്ട തൈ തന്നെ, കെസരിന്റെ ഭാഗം തന്നെയാണ്, തൈയിൽ പെട്ടതന്നെയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ നമ്മൾ വരുന്നത് അൽഫോൺസ് ഉണ്ട്. ഈ കാണുന്ന ഫുള്ള് അൽഫോൺസ് ആണ്. ഈ കാണുന്ന ഏരിയ ഫുള്ള് അൽഫോൺസിൽ പെട്ടാണ്. ഇവിടെ പൂ ഇട്ടാണ്ട് വരെ നിൽക്കുന്നുണ്ട് അൽഫോൺസ. ഇപ്പൊ ലൈറ്റ് കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതാണ് ഇതിന്റെ ചെറിയൊരു ഷെയ്ഡ് വരുന്നത്. നമ്മളെ റംബൂട്ടാനുണ്ട്, ഒരു വട്ടം പൂടാൻ ആയി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഇത് പറ്റിക്കാണ്ട് കംപ്ലൈന്റ് വന്നിരുന്നു വെച്ചാല് ഓലന്റെ മടൽ വീണുക്കാണ്ട് ആ പൂ പോയിരുന്നു. ആ പീസാണ് ഈ കാണുന്നത്. എന്താ ഈ ഒരു സീസണിൽ നമ്മൾ ഇത് പൂ ഇടാനുള്ള പീസാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഫുള്ള് അൽഫോൺസിൽ പെട്ട തൈകളാണ്. ഈ കാണുന്നതൊക്കെ നല്ല അടിപൊളി സൈസിലുള്ള, ഓരോ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ നല്ല രസത്തിലുള്ള തന്നെയാണ് ഈ തൈകളുള്ളത്. ഇതിനിടയിലൊരു തൈ ഉണ്ട് നമ്മളെ ബഗനപ്പള്ളി. അത്യാവശ്യം പാകത്തെ സൈസേ ഉള്ളൂ, പാകത്തെ റേറ്റ്. നല്ല തൈയാണ്, പുതിയ ഇതളകളൊക്കെ വരലാണെങ്കിൽ കണ്ടി എന്താ ഉഷാർ. സൈസും ഉണ്ട് നമ്മളെ ഈ ഒരു ഹൈറ്റ്. വയറ്, ലൈറ്റിന്റെ വയറ് എത്തിയൊടുത്തന്നെ ഈ കാണുന്ന സൈസ് ഉണ്ടത്. പിന്നെ ഈ കാണുന്ന ഫുള്ള് അൽഫോൺസ് തന്നെ, ഓരോ നല്ല ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റാണ്. ഇപ്പൊ നമ്മള് സപ്പോർട്ടിന്റെ സൈഡിലാണ് എത്തിയിട്ടുള്ളത്. സപ്പോർട്ടിന്റെ സൈഡിൽ എത്തിയപ്പോഴാണ് കൊറേ കാഴ്ചയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം എന്താ അതിന്റെ വലിപ്പം നോക്കി. സ്റ്റംബർ ബോളിന്റെ ആ സൈസിലെത്തി. ഇപ്പൊ വന്ന അപ്പൊ കൊണ്ടുപോകാറില്ല, ആയോടത്തെ കൊട്ടാൽ ആ മൂക്കുമ്പോൾ അറക്കുക കൊണ്ടുപോവാ. ഈ കാണുന്ന സൈഡ് ഫുള്ള് വലിയ സൈസ് സപ്പോർട്ടാണ്. നമ്മൾ മീഡിയം സൈസ് കാണിച്ചിരുന്നു. ഇതൊക്കെ നിറഞ്ഞ കായ്ക്കുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. പെട്ടെന്ന് പൂവിടും ഈ കാണുന്നൊക്കെ. നല്ല ഷെയ്പ്പുള്ള ഓരോ അടിയിൽ നിന്നെ കമ്പ് മാത്രം വന്ന് ഫുള്ള് അങ്ങോട്ട് ബുഷ് സൈസിൽ വരുന്നതാണ് തൊട്ട. ഈ കാണുന്ന ഹൈറ്റ് ഉണ്ട് തൊട്ട. ഇതിപ്പോ ഒരു തൈമിലാണ് ഇപ്പൊ ഈ 4-5 സപ്പോർട്ട. ഒരു ദിവസം തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ 8-10 സപ്പോർട്ട വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പോയി ഫുള്ള്. ഞാൻ ലാസ്റ്റ് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വോയിസ് ഒന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ വോയിസ് കൊടുത്തിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഏരിയ ഫുള്ള് സപ്പോർട്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിന്റെ അപ്പുറത്താണ് നമ്മളെ പ്ലാവും കാര്യങ്ങളും വരുന്നത്. ഞാനിപ്പോ കാണിക്കും. ഈ കാണുന്ന സപ്പോർട്ടാണ് നോക്കി എന്താ അതിന്റെ ഒരു വലിപ്പം.
മേലേക്ക് നമ്മ കൈയോട് അല്ല എത്തൂല അപ്പോൾ ഈ സ്റ്റിക്ക് കൊണ്ട് നമ്മൾ കാണിക്കാനുള്ളൂ ഇന്നാ നമ്മൾ പ്ലാവിന്റെ സൈഡ് കാണിക്കണം ഈ പ്ലാവിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല തൈകളാണ് ഈ തേൻവരിക്കന്റെ വരെ തൈകളാണ് ഈ റോഡ് സൈഡ് ആയതുകൊണ്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല തൈകളാണ് പാകത്തെ വിലയേ ഉള്ളൂ ഈ റേറ്റ് നിങ്ങൾക്ക് ഈ റേറ്റ് സാധനം കിട്ടൂല നമ്മൾ വാണി അന്വേഷിച്ചിട്ട് ആണെങ്കിൽ വന്നാൽ മതി മണ്ണിക്ക് വെച്ചാ അടുത്ത സീസണിൽ കായ് ഉറപ്പാ ഇതിന്റെ ഹൈറ്റ് ഈ കാണുന്നതാ ഈ റേറ്റ് ഉണ്ട് ഇതിന്റെ ഹൈറ്റ് വലിയ സൈസാണ് റേറ്റും കുറവാണ് എല്ലാം നോക്കിയിട്ട് വന്നോളി സാധനം ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെമ്പകം ചെമ്പകം പോയി 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 ഇപ്പോ ലൈനി കമ്പി എത്താനായി തുടങ്ങി അത്യാവശ്യം നല്ല സൈസ് തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും ഇതിനെ പൂട്ട നല്ല സ്മെല്ലാണ് രാവിലെയൊക്കെ പുറത്തിറങ്ങുന്ന നല്ല സ്മെല്ല് കരുതിനൊക്കെ ഈ കാണുന്നതാണ് നമ്മളെ പുള്ളൻതെങ്ങ് മലേഷ്യൻ ഗ്രീൻ ഡോർഫ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പണ്ടൊക്കെ കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പോഴും മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഗംഗാബോണ്ടാർ നൈറ്റത്തിലാണ് വരുന്നത് അത്യാവശ്യം നല്ല തൈകളാണ് ഒന്നര വർഷം പ്രായമുണ്ട് ഇനി ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ക്കും ചെയ്യും പിന്നെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നടുവിൽ നമ്മൾ ഈ 4-5 പീസ് അപ്പോൾ ഉള്ളത് ഗംഗാബോണ്ട് ഈ ഗംഗാബോണ്ട് അല്ല ഈ മലേഷ്യൻ കുള്ളന് പിന്നെ ഈ സൈഡിൽ വരുന്നതാണ് ടീൻഡുടി ഇപ്പോൾ ഒരു 5-4 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കൽ തുടങ്ങും ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടിവണ്ണം അടിഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈസായി തുടങ്ങിയിട്ടുണ്ട് തെങ്ങിൻ്റെ കറക്റ്റ് രൂപത്തിലോട്ട് ആയി വരുന്നുണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു 4-4.5 വർഷം കൊണ്ട് തന്നെ കായ് പിടിക്കാനൊക്കെ തുടങ്ങും പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കരുവേപ്പില അതേപോലെ കുറ്റിക്കുരുമുളക് മഞ്ഞൾ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ ചെയ്തു വരുന്നതാണ് അതേപോലെ ഗ്രാമ്പു കറുകാപ്പട്ട ഇഞ്ചി എന്ന ഐറ്റംസാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അതേപോലെ കറ്റാർവായ ആര്യവേപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഗ്രാമ്പുവാണ് ഈ കാണുന്നത് അതേപോലെ കറുകാവിൻ്റെ പട്ടയാണ് ഈ കാണുന്നത് അപ്പം ഇനി ഈ കാണുന്നതാണ് നമ്മൾ കുറ്റിക്കുരുമുളക് അത്യാവശ്യം നല്ല കായ് ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന ഐറ്റം തന്നെയാണ് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാ വിധ ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാ വലിയ സൈസ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഐറ്റംസ് ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക പിന്നെ ഉള്ളത് നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി നമ്മളതിൽ വീഡിയോ ചെയ്യുന്നതാണ്